ശിവാത്ര ഹോസ്പിറ്റലിലെ ശിവന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാം. ശ്രീ മോഹൻലാൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിശിഷ്ട വ്യക്തികൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനികളായ ധനകാര്യമന്ത്രി ശ്രീ കെ ബാലഗോപാൽ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ചത് ചെയർമാൻ ഡോക്ടർ ബി ദേവിപിള്ളയും വൈസ് ചെയർമാൻ ഗണേശ് ദേവിപിള്ളയുമാണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. അപ്പം ആദ്യ വ്യക്തികേർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ശ്രീ മനോജ് കുമാർ. ശാന്തി ശാന്തി. ബാലഗോപാൽ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, എം എൽ എമാരായ ശ്രീ എം നൌഷാദ്, എം മുകേഷ്, പി സി വിഷ്ണുനാഥ്, കൊല്ലത്തിന്റെ ആരാധ്യായ മേയർ ശ്രീമതി പ്രസന്ന, വിവിധമായ കൊല്ലം ടൗൺഹാളിന്റെ സാധ്യതകൾ, കൊല്ലം മുഖാസിന ഹോസ്പിറ്റലിലെ സുഗന്ധജൂബിലി ആഘോഷങ്ങൾക്ക് പൊന്നം ദീപം കൊടുത്തി ഉദ്ഘാടനം. 1960 മെയ് 21 പ്രശാന്തസുന്ദരമായ 22 ശാരീരിക സമർത്ഥമായ അഭിനയ കലയിൽ അനന്ത വിസ്മയങ്ങൾ വിനയിച്ച് കേരളീയ സർഗാത്മതയ്ക്ക് നവബാഹുര്യം പകർന്ന് മലയാളിയുടെ അഭിമാനത്തെ ഹിമാലയത്തോളം എടുത്തുയർത്തിയ വിശ്വനാഥൻ നായർ, ശാന്തകുമാരി, മോഹൻലാൽ എന്ന മലയാളത്തിന്റെ ആരോടും അനുവാദം ചോദിക്കാതെ സ്വയം ഒരു ചാരകസാല വലിച്ചിട്ടിരുന്ന അഭിനയ കലയിലെ 6 തമ്പുരാൻ. ആവിഷ്കാരങ്ങളിലൂടെ മനുഷ്യരാശിയുടെ മനസ്സിൽ രസാനുഭൂതിയുടെ ശതമന്ത്രി വീടുകൾ പാടി നിർത്തിയ മലയാളത്തിന്റെ സ്വന്തം വിസ്മയിനും മംഗലശ്ശേരി ഡോക്ടർ മോഹൻലാൽ, ഓരോ മലയാളി മനസ്സിലും മധുരവും മധുരവുമായ സഹോദരത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട മോഹൻലാൽ, ത്യാഗവും സഹനവും ധ്യാനവും മനനവും നിറഞ്ഞ 4 പതിറ്റാണ്ട് നീണ്ട സൗമ്യവും ദീപ്തവും സമർപ്പിതവുമായ സർഗസമരിയിലൂടെ നമ്മുടെ ഹൃദയക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയായി മാറിയ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെ സ്നേഹപൂർവ്വം അഭിമാനപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഉപാസന ഹോസ്പിറ്റലിലെ പുതിയ ലോക പ്രകാശനത്തിനായി വളരെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലാലേട്ടൻ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നത്, പ്രത്യേകിച്ചും കൊല്ലത്തെത്തുന്നത്. തീർച്ചയായും ആരാധകരും ഇവിടെ എത്തിച്ചേർന്നവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നുണ്ട്. എന്താണ് എന്താണ് ലാലേട്ടന് നമ്മോട് പറയാനുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ഉപാസന ഹോസ്പിറ്റലിലെ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ നിർവഹിച്ചിരിക്കുന്നത്. പുതിയ ഉപാസനയുടെ തുടക്കം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ നിർവഹിച്ചിരിക്കുകയാണ്. ലോക പ്രകാശനമാണ് അദ്ദേഹം നിർവഹിച്ചത്. വിശിഷ്ട നിറഞ്ഞു കവിഞ്ഞ ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ പുതിയ ഉപാസനയുടെ ലോക പ്രകാശന കർമ്മം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ നിർവഹിച്ചിരിക്കുകയാണ്. പുതിയ ഉപാസനയുടെ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു.
ബഹുമാനപ്പെട്ട കയ്യപ്പ് അടുപ്പിച്ച ആർ പി ഗ്രൂപ്പിൻ്റെ ആരോഗ്യ മേഖലയിലെ അർത്ഥവത്തായ സംരംഭം എന്ന നിലയിലാണ് ഉപാസനയെ ഞാൻ നോക്കിക്കാണുന്നത്. പണ്ട് മുതലേ കൊല്ലത്തിൻ്റെ പ്രധാന അടയാളങ്ങളിലൊന്നാണ് ഈ ഹോസ്പിറ്റൽ. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ 50 വർഷത്തിന് മുമ്പ് ഇത് വാങ്ങിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഇതിൻ്റെ ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ അതിനൊരു ലാഭമോ നോക്കിയിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വലിയൊരു മനസ്സിനെ കാണിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് അത് ഉപകാരപ്രദമായി മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റോടുകൂടി ഒരുപാട് പേരിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഹോസ്പിറ്റൽ അതിൻ്റെ സേവന രംഗത്ത് തുടർന്നു അതിൻ്റെ സാർത്ഥമായ യാത്ര കപ്പൻകുടം തുടരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയും തന്നെ പറയുന്നു. ഇതിനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിന് വളരെയധികം സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം. സൗജന്യ പ്ലാറ്റിനം കാർഡ് കൊല്ലം കോർപ്പറേഷനിൽ കീഴിലുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും വാർഡ് മെമ്പർമാർക്കുമുള്ള ഉപാസന പ്ലാറ്റിനം കാർഡിൻ്റെ വിതരണ ഉദ്ഘാടനമാണ് മേയർ പ്രസന്നയാണ് നിർവഹിച്ചത്. ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് എ കെ സവാദിന് നൽകിയാണ് നിർവഹിച്ചിട്ടുള്ളത്. നന്ദി ഡോക്ടർ പഞ്ചാക്ഷി, ഡോക്ടർ ജോർജ്, കൊല്ലം ഉപാസന ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോർജ് കഴിഞ്ഞ 50 വർഷത്തിലധികമായി വിശ്വസിച്ചവരെ കാത്തിരിക്കുന്ന കൊല്ലത്തെ മികച്ച ഡോക്ടർ ജോർജിന് ലൈഫ് ഡേ ഭക്ഷണ പുരസ്കാരം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാലിനെ ഒപ്പം കൊണ്ടാണ് നന്ദി ആദരിക്കുന്നു. താങ്ക് യു ജോർജ് സാർ. അടുത്തത് ഡോക്ടർ രാജൻ ബാബു കഴിഞ്ഞ 50 വർഷമായി ആതുര സേവന രംഗത്ത് വിശുദ്ധ സേവനം കാത്തിരിക്കുന്ന ഡോക്ടർ രാജൻ ബാബുവിന് നമ്മുടെ എല്ലാമെല്ലാമായ ലാലേട്ടൻ മൊമെന്റോ നൽകി ആദരിക്കുന്നു. ഒപ്പം പൊന്നാണിയും നൽകി ആദരിക്കുകയാണ്. താങ്ക് യു രാജൻ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ ചെവിയിൽ പറഞ്ഞു. പെട്ടെന്ന് പുള്ളി അങ്ങ് നിന്നു, എന്നെ ഒന്ന് നോക്കി, ഒരു മിനിറ്റ് കഴിഞ്ഞ് പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവർക്കും അറിയണം എന്താണ് മമ്മൂട്ടി നിന്നത്, എന്നെ നോക്കിയത്. അപ്പോൾ ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ പറ വേറൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ചെവി ഞാൻ പറഞ്ഞത്. എന്തൊരാർപ്പ് വിളി, ഇക്കണക്കിന് മോഹൻലാലായിരുന്നു എന്ത്. മോഹൻലാലും ഞാനും കൂടെ എഴുന്നേറ്റ് മോഹൻലാലിന്റെ പേര് വിളിച്ചപ്പോൾ നിങ്ങൾ കാണിച്ച ഈ ആവേശം, അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞു, ഈ കണക്കിന് മമ്മൂട്ടി വന്നിരുന്ന എന്തായാലും. അപ്പോൾ അദ്ദേഹം ഇരുന്നില്ല, ഒന്ന് നോക്കി. കാരണം ഈ സൗഹൃദമാണ് മലയാള സിനിമയിലുള്ളത്. സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ലാലേട്ടന് ഒരു സ്നേഹോപഹാരം നൽകുന്നതിനായി. കൊല്ലത്തിന്റെ ഒരു സ്നേഹോപഹാരം നൽകുന്നതിനായി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ലാലേട്ടന് നൽകുന്ന സ്നേഹനിർഭരമായ സ്വീകരണം. ഭാരവാഹികൾ
മാറണം.